ചിലതിങ്ങനെയാണ്, ഉള്ളും പുറവും നിസ്സഹായമായി, ഒന്ന് തൊട്ടാൽ അടർന്നു വീഴുന്ന ചിതൽപ്പുച്ചുപോലെ. ജീവിതം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. സാധ്യമായതൊക്കെ ചെയ്തെന്നാലും ചേർത്തു വെക്കാൻ കഴിയാതെ അത്ഭുതങ്ങളൊന്നും നമ്മൾ സ്വയം സൃഷ്ടിക്കുവാൻ സമ്മതിക്കില്ല. അതിങ്ങനെ ജീവിതം ദാനം തരണം. ചിലരെ കണ്ടിട്ടില്ലേ, ഈ ചെറു ജീവിതചക്രത്തിൽ തന്നെ എല്ലാം ചെയ്തു തീർത്തു, നമ്മളെപ്പോലും ചിലപ്പോൾ അസൂയപ്പെടുത്തി കളയും. എന്നിട്ടൊരു ഘട്ടം എത്തുമ്പോൾ സമയം അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നു. നമ്മെ അസൂയപ്പെടുത്തി കളഞ്ഞു എന്ന് കരുതി നിറഞ്ഞ് ചിരിച്ചു നിന്നവർ ഇല കൊഴിയും പോലെ ഇവിടെ നിന്ന് അടർന്നു പോയി കളയും. അല്ലെങ്കിൽ എല്ലാം നൽകിയ ഈ ജീവിതത്തോട് തന്നെ പിന്നീട് മല്ലിട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരും. എന്താകും അങ്ങനെ സംഭവിക്കുന്നത്? ഒരിത്തിരി സമയങ്ങളുടെ ഇടവേളകളിൽ നേട്ടവും വിജയവും തളർച്ചയും വേദനയും എല്ലാം ഇങ്ങനെ ഒരു വലിയ ചായച്ചപ്പിലെ നിറങ്ങൾ ഒന്നിച്ച് കലർന്നു പോയതുപോലെ, ഏതാണ് നിറമെന്നും എന്താണ് നിറമെന്നും തിരിച്ചറിയാൻ കഴിയാതെ നമ്മളിങ്ങനെ അന്തിപ്പിച്ചു നിർത്തും ജീവിതം. എല്ലാ നിറങ്ങളും ഒന്നിച്ച് കലർത്തിയാൽ കറുപ്പ് നിറമേ കിട്ടുകയുള്ളൂ. അതുപോലെ ജീവിതം മിക്കപ്പോഴും പല നിറങ്ങളുടെ ആകത്തുകയായ ദൈന്യം മാത്രമായി അവശേഷിക്കും. പ്രതീക്ഷകളിൽ മാത്രം മനുഷ്യരിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രതീക്ഷ അവസാനിച്ചാൽ പിന്നെ പരലോകത്തും നിരന്നു കിടക്കുകയാണ് പ്രതീക്ഷകൾ. നിലയ്ക്കാത്ത പ്രതീക്ഷകൾ മാത്രമാണ് ഇങ്ങനെ ലോകത്തെ ഉരുട്ടി നീക്കുന്നത്. എല്ലാ പ്രതീക്ഷകൾക്ക് ശേഷവും ഒന്ന് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. സകലരും ആഗ്രഹിക്കുന്ന സൗഖ്യം, ശാന്തമായ സൗഖ്യം. എല്ലാവർക്കും നന്മകൾ. നന്ദി.